നമസ്കാരം ഭാരത് ജോഡോ യാത്രയിൽ സി പി ഐ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം രംഗത്ത് ഇന്ത്യ എന്ന ആശയത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നീക്കമാണിത് ഭാരത് ജോഡോ യാത്രയെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അയച്ച കത്ത് പരിഗണിച്ചാണ് തീരുമാനമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അതോടൊപ്പം പൊതുവായിട്ടുള്ള ഐക്യത്തെ ഗൗരവമായി കാണുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വിദേശ സർവകലാശാലകൾക്ക് രാജ്യത്ത് അനുമതി നൽകുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക സി പി വ്യക്തമാക്കിയിട്ടുണ്ട് വ്യവസ്ഥകളോടാണ് സി പി ഐക്ക് എതിർപ്പെന്ന് പറഞ്ഞ ബിനോയ് വിഷയം പാർലമെന്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു നിലവിൽ പഞ്ചാബിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര കടന്നു വ്യാഴാഴ്ച യാത്ര ജമ്മു കാശ്മീർ പ്രവേശിക്കുമെന്നാണ് കരുതുന്നത് ജനുവരി മുപ്പതിന് വിപുലമായ പരിപാടികളിലൂടെ ശ്രീനഗറിലാണ് ഭാരത് ജോഡോ യാത്ര സമാപിക്കുന്നത് ഭാരത് ജോഡോ യാത്ര ജമ്മുകാശ്മീർ പ്രവേശിക്കാനിരിക്കെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു ചില ഭാഗങ്ങളിൽ കാൽനടയാത്ര നടത്തരുതെന്നും കൂടാതെ കാറിൽ സഞ്ചരിക്കണമെന്നുമാണ് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ് നിർദ്ദേശം അതോടൊപ്പം യാത്ര ശ്രീനഗറിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ല എന്നും അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം മുൻ കരസേനാ അടക്കം പ്രതിരോധ മേഖലയിലെ ഒട്ടേറെ വിരമിച്ച ഉദ്യോഗസ്ഥർ ഭാരത് ജോഡോ യാത്രയിൽ അണിചേർന്നിരുന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് മികച്ച പ്രതികരണമായിരുന്നു ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ലഭിച്ചിരുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾക്കും മുതിർന്ന നേതാക്കളുടെ രാജികൾക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ ഇടയിൽ തിരിച്ചുവരവിനായി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് എല്ലാ മേഖലയിലും രാജ്യം വലിയ വെല്ലുവിളി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഉത്തർപ്രദേശിൽ മൂന്ന് ദിവസങ്ങൾ മാത്രമേ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നുള്ളൂ എങ്കിലും യാത്രയ്ക്ക് ലഭിച്ച ജനസ്വീകാര്യത വളരെ വലുതായിരുന്നു അതിന്റെ അത്ഭുതത്തിലായിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം യാത്രയ്ക്ക് നിരവധി സുരക്ഷാ വീക്ഷകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് കഴിഞ്ഞ മാസം കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ നിരവധി തവണ സുരക്ഷാ പ്രോട്ടോകോൾ ഗാന്ധി ലംഘിച്ചതായി കോൺഗ്രസ് മറുപടിയായി കേന്ദ്രം അറിയിക്കുകയും ചെയ്തിരുന്നു സുരക്ഷ ശക്തമാക്കിയ സാഹചര്യത്തിൽ പഞ്ചാബിൽ ജോഡോ യാത്രയ്ക്ക് ഒരു യുവാവ് ഗാന്ധിയെ കെട്ടിപ്പിടിച്ചിരുന്നു ഇത് വലിയ ശ്രദ്ധ പിടിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്നാണ് യുവാവ് എത്തിയത് എന്നാൽ സംഭവത്ത് സുരക്ഷാ വീഴ്ചയില്ലെന്ന് ഇല്ലെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പരിശോധിച്ചു കരുതുന്നത് അയാൾ അമിത ആവേശത്തിലായിരുന്നു അതൊരു പ്രശ്നമല്ല എന്നും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഭാരത് ജോഡോ യാത്ര ആർക്കും തടയാനാവില്ലെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധിയും നേരത്തെ രംഗത്തു വന്നിരുന്നു യാത്ര ബഹിഷ്കരിക്കണമെന്ന് ബി ജെ പി ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ ആരംഭിച്ചതു മുതൽ കേരളത്തിലെ നേതാക്കൾ അടക്കം പരിഹസത്തോടെയായിരുന്നു പ്രതികരിച്ചത്